കെട്ടിടത്തിന്റെ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ കൗവായിലെ കുടുംബക്ഷേമ ഉപകേന്ദ്രം 2019ൽ കഴിഞ്ഞ നഗരസഭാ കാലത്ത് ശിലാസ്ഥാപനം നടത്തി നിർമ്മാണം പൂർത്തിയാക്കിയതാണ് കൗവായിലെ കുടുംബക്ഷേമ ഉപകേന്ദ്രം കൊറ്റി കൗവായി റോഡരികിലാണ് കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകി 4 സെന്റ് സ്ഥലത്താണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കേന്ദ്രം നിർമ്മിച്ചത് പ്രവർത്തനം ആരംഭിച്ചാൽ ഒട്ടേറെ പേർക്ക് ഉപകാരപ്രദമായേക്കാവുന്ന കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥയിൽ അടച്ചിട്ടിരിക്കുന്നത് കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാത്തതിനാൽ കെട്ടിടത്തിന്റെ ചുറ്റിലും കെട്ടിടത്തിന്റെ മുകളിലേക്കും ഉള്ളിലേക്കും കാടുകൾ വളർന്ന നിലയിലാണ് ഉള്ളത് മതിയായ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിൽ മാത്രമേ ഇനി ഈ കെട്ടിടം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയൂ എന്ന സ്ഥിതിയാണ് അതേസമയം കെട്ടിടത്തിലേക്കുള്ള കുടിവെള്ള കണക്ഷൻ കിട്ടാത്തതാണ് കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഇതിനുള്ള നടപടികൾ പൂർത്തിയായെന്നും ഉടൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുമെന്നും അധികൃതർ പറയുന്നു എന്നാൽ നഗരസഭ മുമ്പ് പ്രഖ്യാപിച്ച വെൽനസ് സെന്ററുകളിൽ ഒന്ന് ഇവിടെ ആരംഭിക്കാനും പദ്ധതിയുണ്ടെന്നാണ് സൂചന കൗവായിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവിടേക്ക് ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും ഈ കെട്ടിടം വെൽനസ് സെന്ററായി മാറ്റുക അതേസമയം മറ്റ് 3 വെൽനസ് സെന്ററുകൾക്ക് സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞതിനാൽ ഈ കെട്ടിടം കുടുംബക്ഷേമ ഉപകേന്ദ്രമായി തന്നെയായിരിക്കും പ്രവർത്തിക്കുക എന്നാണ് നഗരസഭാ അധികൃതർ വ്യക്തമാക്കുന്നത് എങ്കിലും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടം ഇങ്ങനെ ഉപയോഗശൂന്യമായി നശിക്കുന്നതിനെതിരെ പ്രതിഷേധമുയരുന്നുണ്ട് ആരോഗ്യ കേന്ദ്രം പറഞ്ഞൊരു കെട്ടിടം ഉദ്ഘാടനം ശിലാസ്ഥാപനം ചെയ്തിട്ട് 1.5 വർഷം ആയി അതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം പൂർത്തിയാക്കുകയും ചെയ്തു പക്ഷേ ഇതുവരെ ഇവിടെ ഡോക്ടർമാരോ മറ്റ് സേവനങ്ങളോ നഗരസഭ തുടങ്ങിയിട്ടില്ല ഒരാഴ്ച മുമ്പ് നമ്മൾ നഗരസഭയിൽ പോയി ബന്ധപ്പെട്ടപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞത് ഒരു ഡോക്ടറെയും കൂടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഡോക്ടറെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനമാക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ കെട്ടിടം പൂർത്തിയായിട്ട് ഏകദേശം 1.5 വർഷമായി ഇപ്പം ഇവിടെ കാട് കയറുകയും ഇതിൻ്റെ ഗേറ്റൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ് ആരും ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലാണ് ഉള്ളത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റണം എന്നാണ് ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് രാമന്തളി